ജിൻവൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സിരി ചേച്ചി എന്നോട് ഒരു ദിവസം ചോദിച്ചു, എടി നിനക്ക് ആമ്പൽച്ചെടി വേണോ? ആമ്പലിൻ്റെ തൈ എൻ്റെ വീട്ടിൽ കുറച്ചുണ്ടായിട്ടുണ്ട്. ആണെങ്കിൽ ഖത്തറിലാണെങ്കിൽ ആമ്പൽച്ചെടിയൊന്നും അങ്ങനെ കാണാനൊന്നുമില്ല. സിരി ചേച്ചിയുടെ വീട്ടിലാണെങ്കിൽ ഒരു ആമ്പൽ കുളമൊക്കെ ഉണ്ട്. ചേച്ചി ഇങ്ങനെ ചോദിച്ചു, ഇപ്പം ഞാൻ പറഞ്ഞാൽ ചേച്ചി അന്ന് എനിക്ക് കൊണ്ടെത്താം എന്നാണ്. ചേച്ചി രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേച്ചി എനിക്കതൊരു ബോക്സിനകത്തൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് എനിക്ക് അത് കൊണ്ടേ തന്നു. കൊണ്ടേ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, അയ്യോ ഞാനിത് എങ്ങനെ പിടിപ്പിക്കാനാണ്? എൻ്റെ വീട്ടിലാണെങ്കിൽ അതിനുള്ള സ്ഥലവും ഇല്ല, അതിനുള്ള പ്ലേസും ഇല്ല. അപ്പോൾ ഇതെന്താണെങ്കിലും ഇത് എനിക്ക് എങ്ങനെയെങ്കിലും പിടിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു ആമ്പിൾ, ആ ആമ്പിൾ വളർത്താൻ വേണ്ടി ഞാനൊരു പോട്ടുണ്ടാക്കി. ആ പോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും ഈ ആമ്പിളിച്ചായിട്ട് ഞാൻ എങ്ങനെയാണ് വീടിനകത്ത് നട്ടെന്നുമുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഈ ആമ്പലിന് വേണ്ടി പോട്ടുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോണ ഈ പഴയ പാത്രം ആട്ടോ. ഈ പഴയ പാത്രത്തിൻ്റെ ആദ്യം ഈ പിടി ഊരിയെടുക്കണം. അപ്പം ആ സ്ക്രൂ ഡ്രൈവർ ഊരിയിട്ട് ആ പിടി അങ്ങ് ഊരിയെടുത്ത്, പിടി ഊരി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു നട്ടുണ്ടായിരുന്നു. ആ നട്ട് ഞാൻ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നോക്കിയപ്പോൾ അത് പോരുന്നില്ല. പിന്നെ ഒരു കത്തി എടുത്തിട്ട് രണ്ട് കൊട്ട് കൂട്ടിയപ്പോഴത്തേക്ക് അതങ്ങ് അടന്നു പോന്നു. വേണ്ടത് ഈ നല്ല ഒന്നാന്തര ഫോയിൽ പേപ്പറാണ്. ഈ ഫോയിൽ പേപ്പറിനെ അങ്ങോട്ട് നിവർത്തി അങ്ങ് ഇട്ടിട്ട് ഈ പാത്രം വെച്ചിട്ട് അതിൻ്റെ അളവങ്ങോട്ട് എടുക്കണം. അങ്ങനെ ആ പാത്രം വെച്ചിട്ട് ഞാൻ ആ ഫോയിൽ പേപ്പറിൻ്റെ ഏകദേശം അളവ് എടുത്തിട്ടുണ്ട്. അളവ് എടുത്തിട്ട് എന്ത് ചെയ്യേണ്ടത്, ആ ഫോയിൽ പേപ്പറിനെ അങ്ങോട്ട് ഒന്ന് ചുരുട്ടി കൂട്ടണം. പക്ഷേ ചുരുട്ടി കൂട്ടിയതിന് ശേഷം അത് നിവർക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് നിവർക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും, അതിൻ്റെ അവിടെ ഇവിടെ എല്ലാം കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചുരുട്ടി കൂട്ടിയ ഫോയിൽ പേപ്പറിനെ ഞാൻ ഇവിടെ നിവർത്തിയെടുത്തിട്ടുണ്ട്. ചുരുട്ടി കൂട്ടിയ ഫോയിൽ പേപ്പർ അങ്ങനെ നിവർത്തിയെടുത്തപ്പം തന്നെ ഒരു നല്ലൊരു ഡിസൈൻസ് അതിനകത്ത് വീണിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് ആ ഫോയിൽ പേപ്പർ ഇപ്പം കാണാൻ വേണ്ടി. ആ ചുരുട്ടി കൂട്ടിയ ഫോയിൽ പേപ്പർ ഒന്നും കൂടെ വെച്ചിട്ട് പാത്രത്തിൻ്റെ അളവെടുക്കണം. പാത്രത്തിൻ്റെ അളവെടുത്ത് കഴിയുമ്പോൾ തന്നെ കണ്ട നല്ലൊരു ഷേപ്പ് വന്നില്ലേ എന്ന് നോക്കിയേ. ഇനി കുറച്ച് വൈറ്റ് ഗ്ലൂ എടുത്തിട്ട് ഈ പാത്രത്തിന് പുറമേ മൊത്തം തേച്ച് കൊടുക്കുക. ഒരു ബ്രഷ് ഉപയോഗിച്ച് ആ വൈറ്റ് ഗ്ലൂ മൊത്തം പാത്രത്തിന് ചുറ്റും അങ്ങ് തേച്ച് പിടിപ്പിക്കുക. പാത്രത്തിന് ചുറ്റും വൈറ്റ് ഗ്ലൂ ഉപയോഗിച്ച് അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഫോയിൽ പേപ്പറിനകത്തോട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് ഈ ഫോയിൽ പേപ്പറിനെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. പാത്രത്തിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ ആ പാത്രം കാണാൻ വേണ്ടി നല്ല ഭംഗിയായില്ലേ. ഇനി നമ്മളൊരു സിസറോ ഒരു നൈഫോ ഉപയോഗിച്ച് നമുക്ക് വേണ്ടാത്ത ഭാഗം നമുക്ക് മുറിച്ച് കളയാവുന്നതാണ്. ഇനി വൈറ്റ് ഗ്ലൂ ഉപയോഗിച്ച് അകം കൂടി നല്ലതായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ പാത്രത്തിൻ്റെ അകം കൂടി നമുക്ക് സുന്ദരമാക്കണ്ടേ, അതിനുവേണ്ടി അതുപോലെ തന്നെ ഫോയിൽ പേപ്പർ എടുത്ത് അളന്നെടുക്കുക. അതൊന്നിട്ട് ചുരുട്ടി കൂട്ടുക. ചുരുട്ടി കൂട്ടിയതിന് ശേഷം അത് നിവർത്തിയെടുക്കുക. പശ ഉപയോഗിച്ച് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ചുരുട്ടി ഫോയിൽ പേപ്പർ നിവർത്തിയപ്പോഴത്തേക്ക് ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി കീറിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പശു ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കും. കണ്ട ഇപ്പം നമ്മുടെ പാത്രം കണ്ടു കഴിഞ്ഞാൽ നല്ല സ്റ്റൈലൻ പാത്രമായി മാറിയില്ല, നല്ല ഒന്നാന്തൊരു വെള്ളിപ്പാത്രമായി മാറിയില്ലേ. പാത്രത്തെ ഒന്നും കൂടെ ഒന്ന് സുന്ദരമാക്കാൻ വേണ്ടി നമുക്കൊരു കളർ അടിച്ചു കൊടുക്കാം കേട്ടോ.
അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പെയിൻറ്റ് അങ്ങ് തൂത്ത് കൊടുക്കുക. തൂത്ത് കൊടുത്തതിന് ശേഷം ഒരു നനഞ്ഞ ഒരു തുണി എടുത്തിട്ട് അതങ്ങോട്ട് തുടച്ചു കൊടുക്കുക. ചെറിയ രീതി കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഒത്തിരി പെയിന്റ് അടിച്ചു കൊടുത്തില്ല. ഇനി ചുരുട്ടിക്കൂടിയ ഫോയിൽ പേപ്പറിൽ നിന്ന് പീസ് പീസായിട്ട് മുറിച്ചെടുക്കുക. ഇനി ഫോയിൽ പേപ്പർ രണ്ടായിട്ട് മടക്കി ഉരുട്ടിയെടുക്കുക. ഇനി ഇതുപോലെ റൗണ്ട് റൗണ്ട് ആയിട്ട് ചുറ്റിയെടുക്കുക. ഫോയിൽ പേപ്പർ അങ്ങനെ ചുറ്റിയെടുത്തപ്പോൾ ഒരു ഫ്ലവർ പോലെയായില്ലേ. ഫോയിൽ പേപ്പർ അങ്ങനെ ചുറ്റി ഞാൻ കുറേ ഫ്ലവർ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഫ്ലവർ പോലെ ഉണ്ടാക്കിയത് കാണാൻ നല്ല രസമില്ലേ. ഇനി പശ തൂത്തിട്ട് ഈ ഫ്ലവറിന് ഓരോന്നും ആ പാത്രത്തിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. അക്രിലിക് ഡാർക്ക് ഗ്രീൻ പെയിൻറ്റും വൈറ്റ് പെയിൻറ്റും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ലൈറ്റ് ഗ്രീൻ പെയിൻറ്റ് കിട്ടും. ആ ലൈറ്റ് ഗ്രീൻ പെയിൻറ്റ് ഈ ഫ്ലവറിന് അടിച്ചു കൊടുക്കുവാണ്. ഫ്ലവറിന് ചുറ്റും ലൈറ്റ് ഗ്രീൻ പെയിൻറ്റ് അടിച്ചു കൊടുക്കുവാണ്. ഫ്ലവറിന് ഒന്നും കൂടി മാറ്റ് കൂട്ടാൻ വേണ്ടി ഒരു പേൾ മെറ്റാലിക് കളർ സെൻട്രൽ പാർട്ടിൽ അടിച്ചു കൊടുക്കുവാണ്. ആ പഴയ പാത്രം ഇപ്പം കണ്ടില്ല എന്ത് ഭംഗിയായി നോക്കിയേ, എത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാത്രമായി മാറി. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് പോട്ടായി മാറിയില്ലേ. ഇനി ഈ പാത്രത്തിലാണ് ഞാൻ എൻ്റെ ആമ്പലിനെ വളർത്താൻ വേണ്ടി പോകുന്നത്. ആമ്പൽ നടാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. ഈ ആമ്പൽ തൈനിയാണ് ഞാൻ നടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ ആമ്പൽ തൈ ഉണ്ടായേക്കുന്ന ഒരു ഇലയിൽ നിന്നാണ്, അപ്പം ആ ചീഞ്ഞ ഇലയുടെ ഭാഗമൊക്കെ മുറിച്ച് കളയാം. സിനി ചേച്ചി എനിക്ക് ഈ തൈ കൊണ്ടേ തന്നത് ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സുരക്ഷിതമായിട്ടാണ്. ഈ പാത്രത്തിനകത്ത് വേറൊരു ചെറിയൊരു പാത്രം വെക്കുമ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ഇരിക്കണം. അതുകൊണ്ടാട്ടോ ഈ സിലിക്കോണും വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ പാത്രത്തിനകത്ത് ഞാൻ വെക്കുന്നത് ഒരു ചിരട്ടയാണ്. നേരത്തെ എടുത്ത് വെച്ച മണ്ണ് ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് ഈ ചിരട്ടയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ആമ്പൽ തൈ ഈ ചിരട്ടയുടെ ഉള്ളിലെ മണ്ണിൽ നട്ടു കൊടുക്കാം. ഈ ചിരട്ട മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി രണ്ട് സ്റ്റോണ് അപ്പുറം ഇപ്പുറം വെച്ച് കൊടുക്കുന്നുണ്ട്.
വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പതുക്കെ ചിരട്ടയുടെ സൈഡിൽ കൂടെ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഡയറക്റ്റായിട്ട് ആ ചിരട്ടയുടെ മുകളിലോട്ട് വെള്ളം ഒഴിക്കരുത്. അങ്ങനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണ് മൊത്തം ആ വെള്ളത്തിൽ കലങ്ങിപ്പോകും. വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പം ആ മണ്ണിലാണെന്ന് കുറച്ച് പൊടിയൊക്കെ പൊങ്ങി വന്നേ, അത് ഞാനൊരു അരിപ്പ വെച്ചിട്ട് എടുത്തു കളഞ്ഞു. അങ്ങനെ നമ്മുടെ ആമ്പിളിന് വേണ്ടി ഉണ്ടാക്കിയ പോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. നല്ല ഒതുക്കമുള്ള ഒരു പോട്ട്, നമുക്ക് സ്ഥലമില്ലെങ്കിലും ഇങ്ങനെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം. ഈ ആമ്പിളിൻ്റെ പോട്ട് ഉണ്ടാക്കിയതുപോലെ തന്നെ തൈരിൻ്റെ പാത്രത്തിൽ ഒരു കൊല്ലം മുമ്പ് ഞാൻ ചെയ്തതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ വേറൊരു പാത്രത്തിൽ 10 മണിക്ക് വേണ്ടി വേറൊരു ഡിസൈനും ചെയ്തായിരുന്നു. ഈ ആമ്പിൾ പോട്ടിനെ ഞാൻ ജനലിൻ്റെ സൈഡിലാണ് കൊണ്ടുപോയി വെച്ചത്. അപ്പോൾ അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും. കൊച്ചെടുക്കുന്ന കാരണം എല്ലാം പൊക്കത്തിലാണ് എടുത്തു വെച്ചേക്കുന്നത്. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആമ്പിളിന് ചെറിയ ചെറിയ ഇലകൾ വരാൻ തുടങ്ങി കേട്ടോ. ഇനി വെള്ളം എന്തെങ്കിലും ചീത്തയാവുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ചിരട്ട പതുക്കെ പൊക്കിയെടുത്തിട്ട് വെള്ളം കളഞ്ഞാൽ മതി. സ്ഥലമില്ലാത്തവർക്ക് എങ്ങനെ വീടിനുള്ളിൽ ആമ്പൽ ചെടി വളർത്താം എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നു. ഇവിടം വരെ ഗുഡ് ബൈ. താങ്ക്.